വെള്ളൂരിൽ അടിപ്പാത വേണമെന്ന ജനകീയ ആവശ്യം അവഗണിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അടിപ്പാലം വേണമെന്ന ജനകീയ ആവശ്യം അവഗണിച്ചുകൊണ്ടാണ് ദേശീയപാത നിർമ്മാണം വെള്ളൂരിൽ പുരോഗമിക്കുന്നത്. അവഗണനയിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ടി എ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വെള്ളൂരിൽ അടിപ്പാത വേണമെന്ന ജനകീയ ആവശ്യം അവഗണിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അടിപ്പാലം വേണമെന്ന ജനകീയ ആവശ്യം അവഗണിച്ചുകൊണ്ടാണ് ദേശീയപാത നിർമ്മാണം വെള്ളൂരിൽ പുരോഗമിക്കുന്നത്. പാതയുടെ വികസനം പൂർത്തിയായാൽ വെള്ളൂർ ദേശം രണ്ടായി കീറിമുറിക്കപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അടിപ്പാതയില്ലെങ്കിൽ വെള്ളൂർ രണ്ടായി വിഭജിക്കപ്പെടും. ഒരു ഭാഗത്തെ ജനങ്ങൾ ഒരു തുരുത്തുപോലെയായി ഒറ്റപ്പെടും. ഇവിടെ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ, സഹകരണ ബാങ്കുകൾ, പാൽ സൊസൈറ്റി, നെയ്ത്തുശാല എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ദുഷ്കരമാകും. ദേശീയപാത വികസനത്തിന്റെ ആദ്യഘട്ട രൂപരേഖയിൽ വെള്ളൂരിൽ അടിപ്പാത ഉണ്ടായിരുന്നില്ല. രൂപരേഖയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയർന്നുവരുന്നത്. വെള്ളൂരിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, കണ്ണൂർ ജില്ലാ കലക്ടർ, സ്ഥലം എംഎൽഎ, എംപി, ദേശീയപാത അതോറിറ്റി, ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി മേഘാ കൺസ്ട്രക്ഷൻ എന്നിവിടങ്ങളിൽ അപേക്ഷ നൽകിയിരുന്നു. അവഗണനയിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മ ടി ഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ ഒരു സുനിശ്ചിതമായിട്ടുള്ള തീരുമാനമുണ്ടാവണം എന്ന് കാണുകയും ദേശീയപാത അതോറിറ്റിയെയും കേന്ദ്രത്തിലെ ഈ ദേശീയപാത കൈകാര്യം ചെയ്യുന്ന മന്ത്രി നിതിൻ ഗഡ്കരിയെയും കേന്ദ്ര ഗവൺമെൻറ് മറ്റ് ഉന്നത ചുമതലക്കാരെയും എല്ലാം കാണുകയുണ്ട്. മുൻ എംഎൽഎ സി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ വി നാരായണൻ, വി സി നാരായണൻ, കെ വി ബാബു, കെ സുധാകരൻ, പി ജയൻ, പി വി കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.